90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. യു എയിൽ തുടർച്ചയായ 5 ദിവസവും 1000 മുകളിൽ കോവിഡ് കേസുകൾ. ഇന്ന് 1129 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ദുബൈയിൽ പ്രവർത്തനം നടത്തിയ 25 വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അധികൃതർ പിഴ ചുമത്തി. തുടർച്ചയായ 5 ദിവസവും രാജ്യത്ത് 1000 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 1129 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,05,133. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 443 പേരാണ് യുഎഇയിൽ മരിച്ചത്. അതേസമയം 1070 പേർക്ക് ഇന്ന് സുഖം പ്രാപിച്ചതായും യുഎഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 95,973 യുഎഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 8,717 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 1,36,430 പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി. ദുബായിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പ്രവർത്തനം നടത്തിയ 25 വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായി ദുബായ് ഇക്കോണമി വകുപ്പ് അറിയിച്ചു. മാസ്ക് ധരിക്കാത്തതടക്കമുള്ള നിയമലംഘനങ്ങളാണ് ഇതിൽ 23 സ്ഥാപനങ്ങളും നടത്തിയത്. 2 സ്ഥാപനങ്ങൾ സാമൂഹിക അകലം പാലിക്കാത്തതിനാണ് പിഴ ചുമത്തിയത്. അതേസമയം 317 സ്ഥാപനങ്ങൾ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നതായി കണ്ടെത്തിയതെന്നും അധികൃതർ അറിയിച്ചു. എല്ലാവരും മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിയമലംഘകർക്കെതിരെ പിഴയടക്കം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഐശ്വര്യ 24 ദുബായ്. സൗദി അറേബ്യയിൽ ആകെ കോവിഡ് മരണം 5,000 കടന്നു. ഇന്ന് 405 കോവിഡ് കേസുകളും 22 മരണവും റിപ്പോർട്ട് ചെയ്തു. 22 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സൗദിയിൽ കോവിഡ് മരണസംഖ്യ 5,018. പോസിറ്റീവ് കേസുകളുടെ 1.48% ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മരണനിരക്ക്. 405 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ 455 പേർ രോഗമുക്തരായി. കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ 338,944 രോഗമുക്തനായവരുടെ എണ്ണം 324,737 95.81% രോഗമുക്തി നിരക്ക്. 9,189 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 842 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 46,189 സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചു. ഇതോടെ പരിശോധിച്ച സാമ്പിളുകൾ 69,76,541 വർദ്ധിച്ചു. മദീനയിൽ 40, മക്കയിൽ 36, റിയാദിൽ 32, ഹുഫുഫിൽ 23, യാംബോയിൽ 24, ജിസാനിൽ 16, ദമാമിൽ 10 കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ജിദ്ദയിൽ ഇന്ന് 4 കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 2 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ജിദ്ദയിലും മക്കയിലും 3 വീതവും റിയാദ്, അബഹ, ജിസാൻ, ബുറൈദ, ഹഫ്രൽബാത്തിൻ എന്നിവിടങ്ങളിൽ 2 വീതവും കോവിഡ് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഹുഫുഫ്, തായിഫ്, ഹായിൽ, മഹായിൽ, അബു അരീഷ്, കൊറിയാത്തി എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജലീൽ കണമകലം 24 ജിദ്ദ. ഖത്തറിൽ 24 മണിക്കൂറിടെ 178 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. 208 പേർ രോഗമുക്തി നേടിയതായും ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ വ്യക്തമാക്കുന്നു. പുതിയ കണക്കുകൾ പ്രകാരം ഖത്തറിൽ നിലവിൽ കോവിഡ് പോസിറ്റീവായി തുടരുന്നവരുടെ എണ്ണം 2,792 കുറഞ്ഞു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ യാത്രക്കാരാണ്. 166 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. രാജ്യത്ത് ഇതുവരെ 1,24,767 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ആകെ 219 പേരാണ് മരിച്ചത്. 361 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 54 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. ഇന്ന് ഒരാളെ കൂടി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 5,143 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 825,511 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ജക്കരിയ സലാഹുദ്ദീൻ 24 ദോഹ. കുവൈറ്റിൽ ഇന്ന് 492 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗബാധ മൂലം 6 മരണം കൂടി ഇന്ന് രേഖപ്പെടുത്തി. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 492 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു.
ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 110,568. രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 6 പേർക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 62 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 655. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 698 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 102,722. നിലവിൽ 7,791 പേരാണ് ചികിത്സയിലുള്ളത്. അതേസമയം ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും നേരിയ വർധനവുണ്ട്. 139 പേരാണ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളതെന്നും ഇതുവരെയായി 779,538 പരിശോധനകൾ നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 കുവൈറ്റ്. ഒമാനിൽ കോവിഡ് സുരക്ഷാ പ്രോട്ടോകോളുകൾ കൂടുതൽ കർശനമാക്കുമെന്ന് സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഇനി കൂടുതൽ ഗൌരവമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുക, പൊതുവിടങ്ങളിൽ മാസ്കുകൾ ധരിക്കാതിരിക്കുക, നിയന്ത്രണങ്ങൾ ലംഘിച്ച് സംഘം ചേരുക തുടങ്ങിയ നടപടികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ജയിൽ കാലാവധിയും പിഴത്തുകയും വർദ്ധിപ്പിക്കും. ഇതിനോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരുടെ ചിത്രങ്ങളും വിവരങ്ങളും മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിൽ 438 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 135 പേർ പ്രവാസികളാണ്. 299 പേർക്ക് സമ്പർക്കത്തിലൂടെയും 4 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 4,183 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ശനിയാഴ്ച ഒരാൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. 70 വയസ്സുള്ള സ്വദേശിയാണ് മരിച്ചത്. പുതുതായി 552 പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വ്യാപനം തടയാനെന്ന പേരിൽ സൗദി കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കോവിഡ് പകരാതിരിക്കാൻ കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ബോർഡുകൾ ചില സ്ഥാപനങ്ങൾ പതിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കൊറോണ വ്യാപനം തടയാനെന്ന പേരിൽ സൗദി കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് സൗദി വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. കോവിഡ് പകരാതിരിക്കാൻ കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കില്ലെന്ന് കാണിച്ചുകൊണ്ടുള്ള ബോർഡുകൾ ചില സ്ഥാപനങ്ങളിൽ പതിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൗദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് നൽകിയ സർക്കുലറിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മാത്രം ഇടപാടുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം ഇപ്പോൾ നിലവിലില്ല. കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയും തീരുമാനങ്ങളുടെയും ലംഘനമാണെന്നും സൗദി മോണിറ്ററി അതോറിറ്റി പണമിടപാടുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും പാലിക്കണമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സുബൈറുദ്നൂർ, 24 ദമാം. സൗദിയിൽ വ്യവസായ മേഖലയിൽ ഒരു മാസത്തിനിടെ 600+ വിദേശികൾക്ക് ജോലി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. കോവിഡ് പശ്ചാത്തലത്തിലും സൗദിയിൽ വ്യവസായ സംരംഭങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായി വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ വ്യവസായ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 1,735 സ്വദേശികൾക്ക് പുതുതായി ജോലി ലഭിച്ചതായി വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖൊറൈഫ് അറിയിച്ചു. അതേസമയം 633 വിദേശ തൊഴിലാളികൾക്ക് ഒരു മാസത്തിനിടെ ഈ മേഖലയിൽ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. 98 പുതിയ സംരംഭങ്ങൾക്ക് ഈ മേഖലയിൽ ലൈസൻസ് അനുവദിച്ചു. സെപ്റ്റംബറിൽ മാത്രം 8.7 ബില്യൺ റിയാലിന്റെ സംരംഭങ്ങളാണ് ആരംഭിച്ചത്. നിലവിൽ 9,445 വ്യവസായ സ്ഥാപനങ്ങളാണ് സൗദിയിലുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇത് 8,657. അതായത് വ്യവസായ സംരംഭങ്ങളുടെ എണ്ണം ഈ വർഷം 9% വർദ്ധിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ സെപ്റ്റംബറിൽ സംരംഭങ്ങളുടെ എണ്ണത്തിൽ 1% വളർച്ചയുണ്ടായി. കോവിഡിന്റെ പശ്ചാത്തലത്തിലും സൗദിയിൽ സംരംഭങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 24 ജിദ. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ തൊടുത്തുവിട്ട ഡ്രോൺ സൗദി സഖ്യസേന തകർത്തു. സൗദിയുടെ തെക്കൻ അതിർത്തി പ്രദേശത്താണ് യമനിലെ ഹൂതി ഭീകരവാദികൾ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇറാൻ പിന്തുണയോടെ ഹൂതികൾ തൊടുത്തുവിട്ട ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർത്തതായി സൗദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക് പറഞ്ഞു. സൗദിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്നലെയാണ് ആക്രമണമുണ്ടായത്. ഒരാഴ്ചക്കിടെ സൗദിക്ക് നേരെ നടക്കുന്ന 3-ാമത്തെ ഹൂതി ആക്രമണമാണിത്. കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിലും സൗദിക്ക് നേരെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണം സഖ്യസേന തകർത്തിരുന്നു. ഹൂതി ആക്രമണത്തെ അപലപിച്ച ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ആക്രമണത്തെ ചെറുത്ത അറബ് സഖ്യസേനയെ പ്രശംസിച്ചു. കോവിഡ് കാലത്തും സൗദിക്ക് നേരെ ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. 24 ജിദ്ദ.
സൗദിയിൽ ഒരു കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ഏഴു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് നീക്കം. ഇതിനു പുറമെ നിരവധി പരിസ്ഥിതി സംരക്ഷണ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 165 കേന്ദ്രങ്ങളിൽ 1 കോടി ചെടികൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതി. ഇതിൽ 37 കേന്ദ്രങ്ങളിലും മന്ത്രാലയം തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ വെജിറ്റേഷൻ ഡെവലപ്മെന്റുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 10 ഒക്ടോബർ ഏപ്രിൽ 30 പദ്ധതി പൂർത്തിയാക്കാനാണ് നീക്കം. ഇതിനു പുറമെ രാജ്യത്തെ പല പാർക്കുകളിലും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. നിസ്രാൻ അൽബഹ പ്രവിശ്യകളിലെ കാടുകളുടെ വികസനം, മക്ക ജിസാൻ പ്രവിശ്യകളിൽ കണ്ടൽ വനവൽക്കരണം, പല സ്ഥലങ്ങളിലും ചതുപ്പ് നിരങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. വിഷൻ 2030 ഭാഗമായി രാജ്യത്തെ പരമാവധി പച്ചപിടിപ്പിക്കാനാണ് തീരുമാനം. 24 ജിദ്ദ. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ പ്രദർശകരുടെയും പങ്കാളികളുടെയും വിസ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ GRFA നടപടികൾ ആരംഭിച്ചു. ഒക്ടോബർ 25 ഗ്ലോബൽ വില്ലേജിന്റെ സിൽവർ ജൂബിലി എഡിഷൻ ആരംഭിക്കുന്നത്. ലോകം ഒരു കുടക്കീഴിലേക്ക് എത്തുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ സിൽവർ ജൂബിലി സീസണാണ് ഇത്തവണത്തേത്. ഇവിടേക്ക് എത്തുന്ന പ്രദർശകരുടെയും പങ്കാളികളുടെയും വിസ നടപടികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ GDRFA ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ഗ്ലോബൽ വില്ലേജും ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും സഹകരിച്ച് പ്രവർത്തിക്കും. ഗ്ലോബൽ വില്ലേജ് പാർട്ട്ണർ ഹാപ്പിനെസ് സെന്റർ എന്ന പേരിലുള്ള പ്രത്യേക ചാനൽ വഴിയാണ് വിസ നടപടികൾ ദ്രുതഗതിയിലാക്കുക. ഈ കേന്ദ്രം പങ്കാളികളുടെ വിസ അപേക്ഷയും മറ്റ് ബിസിനസ് ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഓൺലൈൻ പോർട്ടലായിരിക്കും. കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ മാസം 25 ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത്. ഈ സഹകരണം സർക്കാർ അധികാരികളുടെ ഐക്യദാർഢ്യത്തിന്റെയും പിന്തുണയുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്നുവെന്ന് കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിലെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് മാനേജറും GDRFA ഗ്ലോബൽ വില്ലേജ് ടീം ചീഫുമായ ലഫ്റ്റനന്റ് കേണൽ ജാസി അഹ്ലി പറഞ്ഞു. ദീർഘകാലത്തെ തന്ത്രപരമായ പങ്കാളിത്തം പ്രാദേശിക ടൂറിസം മേഖലയെ കൂടുതൽ സജീവമാക്കാൻ ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രജത ജൂബിലിയുടെ നിറവിലുള്ള പുതിയ സീസണിലെ സന്ദർശകർക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വിസകൾ ഇഷ്യൂ ചെയ്യുമെന്ന് GDRFA മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാരിയും അറിയിച്ചു. ഒക്ടോബർ 25 ആരംഭിക്കുന്ന ഗ്ലോബൽ വില്ലേജ് 2021 ഏപ്രിലിൽ സമാപിക്കും. ഐശ്വര്യ, 24 ദുബായ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ദുബായ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. രക്തദാനം ജീവദായകം എന്ന സന്ദേശത്തിൽ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററുമായി കൈകോർത്തായിരുന്നു പരിപാടി നടന്നത്. 100 അംഗങ്ങൾ രക്തദാനം നടത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ വർദ്ധിച്ചുവരുന്ന രക്തത്തിന്റെ ആവശ്യം കണക്കിലെടുത്താണ് ക്യാമ്പ് നടത്തിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജീവിതശൈലീ രോഗത്തോട് ബൈ പറഞ്ഞ് ദുബായ് നഗരം ഓടിക്കീഴ്പ്പെടുത്തിയ ഫിറോസ് എന്ന പ്രവാസിയുടെ ദൃഢനിശ്ചയത്തിന്റെ കഥയാണ് ഇനി. അമിതവണ്ണവും പ്രമേഹവും കീഴ്പ്പെടുത്തി അന്ന് താനെടുത്ത പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ പ്രവാസി മലയാളി. 2008 ആരംഭിച്ച തന്റെ പ്രവാസ ജീവിതത്തിനിടയിൽ ഭൂരിഭാഗം പ്രവാസികളെയും പോലെ ഭക്ഷണത്തിനും ഉറക്കത്തിനുമൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാതെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഫിറോസിനെ ശാരീരിക അസ്വസ്ഥതകൾ പിടികൂടിയത്. ആദ്യമൊന്നും വലിയ ശ്രദ്ധ നൽകിയില്ല എങ്കിലും പിന്നീട് സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും നിർബന്ധത്തെ തുടർന്ന് ഡോക്ടറെ ചെന്ന് കണ്ട ഫിറോസിന് കൈക്കുമ്പിൽ നിറയ മരുന്നുകളാണ് തിരികെ പോകുമ്പോൾ കൂട്ടായി ലഭിച്ചത്. പ്രമേഹവും കൊളസ്ട്രോളും തുടങ്ങി എല്ലാ വില്ലന്മാരും ഉയർന്നു തന്നെ നിൽക്കുന്നു, പോരാത്തതിന് അമിതവണ്ണവും. നഷ്ടപ്പെട്ട തൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗമെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും മാത്രമാണ് പോംവഴിയെന്ന് മറുപടി കിട്ടിയ ഫിറോസ് അന്ന് ഇങ്ങനെയൊരു പ്രതിജ്ഞയെടുത്തു. മരുന്നില്ലാതെ തന്നെ ഈ രോഗങ്ങൾ കീഴ്പ്പെടുത്തുമെന്നും ദുബായിലുള്ള എല്ലാ പ്രധാന സ്ഥലങ്ങളും ഓടിക്കാണുമെന്നും ഒരു പ്രതിജ്ഞ എടുത്തു. അന്ന് നിന്നെ കൊണ്ട് ഇതിനാകുമോ എന്ന് ചോദിച്ചവർക്ക് പ്രവൃത്തിയിലൂടെ ഫിറോസ് മറുപടി നൽകി. അങ്ങനെ ജീവിതശൈലീ രോഗങ്ങളെ മരുന്നില്ലാതെ തന്നെ സുഖപ്പെടുത്തുമെന്നും ദുബായ് നഗരം ഓടിക്കീഴ്പ്പെടുത്തുമെന്നുള്ള ഈ പ്രതിജ്ഞ 2 നിറവേറ്റാനായതിനെ നിർവൃതിയിലാണ് ഇന്ന് ഫിറോസ്. ദുബായ് ക്രീക്ക് മുതൽ കൈറ്റ് ബീച്ച് വരെ, ദുബായ് ഫ്രെയിം, ബുർജ് ഖലീഫ, പാം ജുമൈറ തുടങ്ങി ദുബായിലെ പ്രമുഖയിടങ്ങളെല്ലാം ഈ മലയാളി ഓടി കീഴടക്കിയിരിക്കുകയാണ്. ഒപ്പം ഫിറോസിന് കൂട്ടായി സുഹൃത്ത് ഷാഫിയും. എൻ്റെ ആദ്യത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു അതുപോലെ ജീവിക്കുന്ന പ്രവാസികൾക്കൊരു മാതൃകയാകട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ 100 ഷാഫിയുടെ കൂടെ ചെയ്തത്. ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ കീഴ്പ്പെടുത്താനാകാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രവാസി മലയാളികൾ. ദുബായിൽ നിന്നും അരുൺ പാറാക്ക്, 24.
സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് $190,000 വിദേശത്തേക്ക് കടത്തിയതായി കസ്റ്റംസ് കോടതി അറിയിച്ചു. ലൈവ് മിഷൻ കരാറിലൂടെ ലഭിച്ച പണമാണോ കടത്തിയതെന്ന് കസ്റ്റംസ് പരിശോധിക്കുകയാണ്. സന്ദീപ് നായർക്ക് പുറമെ കൂടുതൽ പ്രതികൾ മാപ്പ് സാക്ഷികളായേക്കും. കൊടുവള്ളിയിൽ നിന്ന് പിടിയിലായ 4 പ്രതികൾ മാപ്പ് സാക്ഷികളാകാൻ ഉടൻ കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ഡോളറും വിദേശത്തേക്ക് കടത്തിയതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. $190,000 വിദേശത്തേക്ക് സ്വപ്ന കടത്തിയതായി കസ്റ്റംസ് കോടതി അറിയിച്ചു. ലൈഫ് മിഷനിലൂടെ കമ്മീഷനായി ലഭിച്ച തുകയാണോ ഇതെന്ന് കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. സ്വപ്നയ്ക്ക് ഡോളർ വിദേശത്തേക്ക് കടത്താൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ സഹായം ലഭിച്ചതായും കസ്റ്റംസ് സംശയിക്കുന്നു. 130,000+ വരുന്ന തുക ബിനാമിടപാടിലൂടെ വിദേശത്ത് എത്തിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൂടുതൽ പ്രതികൾ മാപ്പ് സാക്ഷികളാകും. കൊടുവള്ളിയിൽ നിന്നും പിടിയിലായ 4 പേർ ഇതിനായുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കും. മുഖ്യപ്രതി ടി കെ രമീഷുമായി അടുത്ത ബന്ധമുള്ള 4 പേരാണ് മാപ്പ് സാക്ഷിയാകുന്നത്. മുൻപ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപ് നായർ മാപ്പ് സാക്ഷിയാകുന്നതിന്റെ ഭാഗമായി മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരുന്നു. സഹിന ആന്റണി, 24, കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനായി ഐടി വകുപ്പ് 1 മാസം ചെലവഴിച്ചത് 3 ലക്ഷത്തോളം രൂപയെന്ന് പോലീസ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയായ ശേഷം സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുമെന്ന് കണ്ടോൺമെന്റ് പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ പി ഡബ്ല്യു സിയും വിഷൻ ടെക് അധികൃതരും ഒഴിഞ്ഞുമാറുന്നതുകൊണ്ട് കേസിൽ തുടർ നടപടികൾ വൈകുകയാണ്. ഐ ടി വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ ബികോം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിഷൻ ടെക് എന്ന സ്ഥാപനത്തിലാണ് സ്വപ്ന ജോലി ചെയ്തിരുന്നത്. വിഷൻ ടെക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് വഴി സ്വപ്നയ്ക്ക് ഐ ടി വകുപ്പിൽ നിയമനം നൽകി. 2019 നിയമനം നേടിയ ശേഷം സ്വപ്നയ്ക്കായി ചിലവഴിച്ചത് 20 ലക്ഷം രൂപ. 1 മാസം 3 ലക്ഷത്തോളം രൂപയാണ് ചിലവഴിച്ചത്. ഐ ടി വകുപ്പ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനും തുടർന്ന് വിഷൻ ടെക്കിനുമാണ് സ്വപ്നയുടെ ശമ്പളം കൈമാറിയിരുന്നത്. സ്വപ്നയ്ക്ക് ലഭിച്ച ഈ ശമ്പളത്തിൽ കമ്മീഷൻ ഇനത്തിൽ പോയ തുകയെത്രയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അധികൃതർക്ക് അറിയാമായിരുന്നോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ വ്യക്തതയ്ക്കായാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനും വിഷൻ ടെക്കിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയത്. എന്നാൽ കോവിഡ് സാഹചര്യം ചൂണ്ടിക്കാണിച്ച് ഇതുവരെ ഇവർ ചോദ്യം ചെയ്യാൻ ഹാജരാകാത്തത് അന്വേഷണം വൈകാൻ ഇടയാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും സ്വപ്ന സുരേഷിനെ കേസിൽ ചോദ്യം ചെയ്യുക. 24, തിരുവനന്തപുരം. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് MLA PT തോമസിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി CPIM. ഭീമമായ തുക നേരിട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടത് MLA ആണെന്നാണ് CPIMന്റെ ആരോപണം. സ്ഥലമിടപാട് നടത്തിയ VS രാമകൃഷ്ണൻ കുടികടപ്പുകാരെ കബളിപ്പിച്ചുവെന്ന് രാജീവിന്റെ ബന്ധുവായ നിതീഷ് 24നോട് പറഞ്ഞു. അതേസമയം വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട MLA PT തോമസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. PT തോമസ് വ്യവസായിയായ VS രാമകൃഷ്ണന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. MLA ഉണ്ടാക്കിയ കരാർ കള്ളപ്പണ ഇടപാടിന് കുടപിടിക്കുന്നതാണെന്നും CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. കണക്കിൽപ്പെടാത്ത കള്ളപ്പണം ഉപയോഗിച്ചുള്ള ഒരു കരാറിന് മധ്യസ്ഥം വഹിച്ചു MLA എന്നാണ് നമ്മുടെ വിമർശനം. കാരണം MLA ആ ട്രാൻസാക്ഷൻ വന്നപ്പോഴാണ്, അത് നടത്താൻ വന്നപ്പോഴാണ് ഈ ആളെ ഈ ഗിരിജനടക്കമുള്ള ആൾക്കാർ വിളിച്ചത്. അപ്പൊ അതെല്ലാം പറഞ്ഞേ, അതുകൊണ്ടാണ് പറഞ്ഞത് വിജിലൻസ് എൻക്വയറി വേണം. ആരെങ്കിലും ആയിക്കോട്ടെ, വേറെ ആരും വേണ്ട, അവരെല്ലാം അന്വേഷിച്ചോട്ടെ. അതേസമയം വ്യവസായിയായ VS രാമകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് രാജീവന്റെ ബന്ധു നിതീഷ് ഉന്നയിച്ചത്. കുടികിടപ്പുകാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചാൽ മാത്രമേ രാമകൃഷ്ണന് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുകയുള്ളൂ. ഇതിനായി സാമൂഹ്യ വിരുദ്ധരെ ഉൾപ്പെടെ ഉപയോഗിച്ച കുടികിടപ്പുകാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് പലതവണ പുള്ളിക്കാരനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞ് തന്നെ ഞാൻ കൂടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ താമസിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവരെ ഇവിടെ ഉള്ളവരെ നിലവിൽ കണ്ട് ഇദ്ദേഹം അവരെ സമീപിച്ചിട്ട് ഈ സ്ഥലം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് മുഴുവനും. വിഷയത്തിൽ MLA പ്രതിഷേധം ഘടിപ്പിക്കാൻ CPIM ഒരുങ്ങുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. തൃശൂരിൽ കഞ്ചാവ് കേസ് പ്രതി ഷെബീർ റിമാൻഡിലിരിക്കെ മരിച്ച സംഭവത്തിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഷെബീറിന് ക്രൂരമർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശരീരത്തിൽ 40+ മുറിവുകളുണ്ടെന്നും തലയ്ക്ക് ക്ഷതമേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മാസം 29 10 കിലോ കഞ്ചാവുമായി തിരുവനന്തപുരം സ്വദേശികളായ ഷെമീറിനെയും ഭാര്യയെയും മറ്റു 2 പേരെയും തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. റിമാൻഡിലായ പ്രതികളെ രാത്രിയോടെ അമ്പളിക്കല കോവിഡ് സെന്ററിലേക്ക് മാറ്റി.
30 അപസ്മാരബാധയെ തുടർന്ന് ഷമീറിനെ തൃശൂർ ജനറൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി തിരികെ കോവിഡ് സെന്ററിലെത്തിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ഷമീർ 1-ാം തീയതി മരിച്ചു. ഷമീറിന് ക്രൂരമർദ്ദനമേറ്റതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലക്കേറ്റ ക്ഷതവും വടികൊണ്ടടിച്ച പാടുകളുമുണ്ട്. ഷമീറിന്റെ വാരിയെല്ലുകളും നെഞ്ചിലേലുകളും പൊട്ടിയിട്ടുണ്ട്. ശരീരത്തിൽ 40-ലേറെ മുറിവുകളാണ് കണ്ടെത്തിയത്. ദേഹം മുഴുവൻ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ പിൻഭാഗത്ത് അടിയേറ്റ് രക്തം വാർന്നുപോയതായും കണ്ടെത്തി. ഷമീറിന് അമ്പിളിക്കല കോവിഡ് സെന്ററിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റതായി ഷമീറിനൊപ്പം റിമാൻഡിലായ ഭാര്യയും മറ്റ് രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോവിഡ് സെന്ററിലുണ്ടായിരുന്ന 4 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷമീറിനെ കോവിഡ് സെന്ററിൽ എത്തിക്കുമ്പോൾ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നുവെന്നും കോവിഡ് പശ്ചാത്തലത്തിൽ വിശദമായ ദേഹപരിശോധന നടത്തിയില്ലെന്നുമാണ് ജയിൽ വകുപ്പ് നൽകുന്ന വിശദീകരണം. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 24 തൃശൂർ. കുടിവെള്ളം മലിനമായെന്നാരോപിച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മുൻപിൽ വീട്ടമ്മമാരുടെ പ്രതിഷേധം. IIM കക്കൂസ് മാലിന്യം ഒഴുകിയാണ് പരിസരത്തെ കിണറുകൾ മലിനമായത്. കുടിവെള്ളം മലിനമായെന്നാരോപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന് മുൻപിലാണ് വീട്ടമ്മമാർ സമരം നടത്തിയത്. ക്യാമ്പസിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഒഴുകിയെത്തിയാണ് മേഖലയിലെ കിണറുകൾ മലിനമായത്. കഴിഞ്ഞ 1.5 വർഷമായി എത്തിച്ചു നൽകിയ പൈപ്പ് വെള്ളവും IIM മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കി. ഇതിനെ തുടർന്നായിരുന്നു പ്രതിഷേധ സമരം. IIM അന്ന് മുതൽ നമുക്ക് കിണർ വെള്ളം കേട് വന്ന മുതൽ IIM ഓസ് വഴി വെള്ളം തരുന്നുണ്ട്. അത് ഇവരിപ്പം 2-3 പ്രാവശ്യം കട്ട് ചെയ്ത് നമ്മളെ ദുരിതത്തിലാക്കുകയാണ്. ഈ മാസത്തിനിടയ്ക്ക് തന്നെ 3 പ്രാവശ്യം കട്ട് ചെയ്ത് കലക്ടർ ഇടപെട്ട്, ADM ഇടപെട്ട്, പിന്നെ പോലീസ് SI ഇടപെട്ട്, അങ്ങനെ പലരും ഇടപെട്ടിട്ടും ഇവർ അത് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. അവരുടെ ഭാഗത്തുനിന്നല്ല, ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ കിണർവെള്ളം കേടുവന്നത്. സമരത്തിന് നേരെ അധികാരികൾ മുഖം തിരിച്ചപ്പോൾ വീട്ടമ്മമാർ IIMന്റെ പ്രവേശന കവാടം ഉപരോധിച്ചു. കണക്ഷൻ പുനഃസ്ഥാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇവരുടെ നിലപാട്. 24 കോഴിക്കോട്. You are watching 24 from News Headquarters, Kochi. 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ്. 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.